പഴശ്ശി കാലഘട്ടത്തിലെ വാളെന്നാണ് പറഞ്ഞത്. പഴശ്ശിരാജ ഉപയോഗിച്ച വാളല്ല, ശിരാജനെ അടക്കം ചെയ്ത സ്ഥലം. ഇത് ഇവിടെ ഇവിടെ വരുന്നവരുടെ കലാസൃഷ്ടികൾ ഇറങ്ങും. ആദ്യം പഴശ്ശിരാജ മരിച്ച സ്ഥലമാണ്, പിന്നെ പറഞ്ഞു ഇത് ഇത് എന്ത് മറ്റേ ബെനിയൻ ട്രീ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഹായ് ഹായ്, നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് പഴശ്ശിരാജ സൗകര്യം സ്ഥിതി ചെയ്യുന്ന മാനന്തവാടി, അവിടെയാണുള്ളത്. അപ്പം അവിടെ അവിടുത്തെ കാഴ്ചകൾ നിങ്ങളൊന്നും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പം ടിക്കറ്റ് എടുത്തില്ല, ടിക്കറ്റ് ഉണ്ട്. അപ്പം അവിടെ എടുത്തിട്ട് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി അകത്തോട്ട് കയറി ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എല്ലാവർക്കും ശരി. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, 20 രൂപ, 15 5 നമ്മളകത്തോട്ട് പോവാം. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പക്ഷേ എല്ലാം പണി നടക്കുവാണ് കേട്ടോ. ആ ഭാഗം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഒന്ന് വായിച്ചോളൂ. ഇവിടെയാണ് പഴശ്ശിരാജനെ അടക്കം ചെയ്ത സ്ഥലം. ഈ ഭാഗത്തിൽ ഈ റൗണ്ട് ഭാഗം കണ്ടല്ലേ, ഈ റൗണ്ട് ഭാഗത്തായിരുന്നു പണ്ടൊരു ആലുണ്ടായിരുന്നു. ആല് വരുന്ന പറഞ്ഞില്ലേ, ബെനിയൻ ട്രീ. ബെനിയൻ ട്രീ അതാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് കുറേ കാലം കുറേ വർഷമായതല്ലേ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേനും ഈ ഇത് നശിച്ചുപോയി. ഒരുപാട് വർഷത്തെ പഴക്കം മരങ്ങളൊക്കെ നശിച്ചു പോകില്ലേ, അങ്ങനെ നശിച്ചു പോയതാണ്. അതിനുശേഷം ഇവിടെ ഇത്രയും ഭാഗത്ത് ഇത് കെട്ടിയിട്ട് കല്ല് കെട്ടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അതാ പറഞ്ഞു, ആ ആ മരത്തിൻ്റെ നിന്ന സ്ഥലം, മരം നിന്ന സ്ഥലമില്ലേ, അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, ആ ഭാഗം അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് ചുറ്റാൻ തുറന്ന് കാണാം. ഇതിങ്ങനെ പടുത്തിട്ട് ഒരുപാട് കാലമൊന്നും ആയില്ല, കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. ഇതിൻ്റെ താഴെ ഭാഗത്ത് ഈ ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ താഴ്ഭാഗമില്ലേ, താഴ്ഭാഗത്ത് ഈ പഴയ കാലത്തെ ആയുധങ്ങളും അങ്ങനെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറേ സംഭവങ്ങളൊക്കെ പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട്, മ്യൂസിയം പോലെ. ഇവിടെ താഴെ നമുക്ക് അങ്ങോട്ട് പോ, അതിൻ്റെ താഴോട്ട് പോയിട്ട് കാണാം. ആ ഇവിടേക്ക് ഇത് കുറേ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഓക്കെ, അത് കേട്ടോ. പഴശ്ശി സമര ചരിത്രം. ഇതൊക്കെ ശരിക്കും നേരത്തെ വന്ന് കാണേണ്ട സ്ഥലങ്ങളാണിത്. ഇതാണ് വേണ്ട വേണ്ട അമ്പുബില്ലും. പഴശ്ശി കാലഘട്ടത്തിലെ വാളെന്നാണ് പറഞ്ഞത്. പഴശ്ശിരാജ ഉപയോഗിച്ച വാളല്ല, പഴശ്ശി കാലഘട്ടത്തിലെ വാള്. ഇവിടെയൊക്കെ വന്ന് കാണാത്തവർക്ക് വലിയ നഷ്ടമാണ്. ഒരുപാട് സംഭവമൊന്നും അല്ലെങ്കിലും ഉള്ളത് എല്ലാവരും കണ്ടിരിക്കുക. ഇതൊരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അകത്തോട്ട് ഒരുപാട് പഴയകാല ഓർമ്മകൾ ഉള്ള ഒരു ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താ എന്തൊക്കെയാന്ന് നമുക്ക് അറിയാമോ? ഇത് അത് പണ്ടത്തെ തൊട്ടിലാണെന്ന് തോന്നുന്നു. പണ്ടത്തെ കാലത്ത് ഒന്നും ഇല്ലല്ലോ റിങ്കു. അപ്പൊ ഉള്ളത് വെച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് എല്ലാവരും ചെയ്ത് വീട് കഴിച്ചിരിക്കുന്നത്. പനയുടെ ഓരയുണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് ഇത് നെയ്ത് ഉണ്ടാക്കുന്നതാണ്. ഇന്നങ്ങനെ എന്തെങ്കിലുമില്ലാണോ? ഇപ്പൊണ്ടോ? ഇത് ഇത് ആരുടെ വീടല്ല, ഇത് വീട് പണ്ടത്തെ വീടിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ രീതി ചെയ്ത് വെച്ചേക്കുന്നതാണത്. അതായത് ഇന്ന് അല്ല, പഴശ്ശിരാജയുടെ വീടല്ല ഇത്, പഴശ്ശിരാജയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറെ വീടുകളുടെ സാദൃശ്യത്തിൽ ചെയ്തു വെച്ചേക്കുന്ന, ആൾക്കാർക്ക് കാണാൻ വേണ്ടിട്ട് ചെയ്തു വെച്ചേക്കുന്നതാണ്. അതായത് ഇന്നത്തെ തലമുറയ്ക്ക്, ഇന്നത്തെ ഇപ്പം നിന്നെ പോലെ ഉള്ള ആൾക്കാർക്ക് ആർക്കും ഇങ്ങനത്തെ വീടുകളൊന്നും കാണാൻ ഇല്ലല്ലോ. എവിടെയും വീടില്ലല്ലോ, എല്ലാം ടെറസ് വീടുകളും അങ്ങനെയൊക്കെയുള്ള വീടുകളല്ലേ. അപ്പോൾ എന്ത്, ഇങ്ങനത്തെ വീടുകൾ കാണാനില്ലേ ഇവിടെ പോകണം? ഇങ്ങനെയുള്ള മ്യൂസിയങ്ങളിൽ വന്നാലേ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ വീടുകളാരും ഇങ്ങനത്തെ വീടുകളാരും കിടക്കുന്നില്ല. തൊഴുത്ത് പോലും ഇപ്പം ഹൈ ലെവൽ തൊഴുത്തുകളിലേ ഉണ്ടാക്കുന്നേ. അപ്പം അന്നത്തെ കാലത്ത് ഇല്ല. ഇതൊക്കെ ആ അന്നെങ്ങനെയുള്ളൂ, വേറെ ടെക്നോളജികളൊന്നും ഇല്ലല്ലോ.
ഇത് മറ്റേ ഇതാണ് നമ്മുടെ ഈ മഴ നനയാതെ പണിയെടുക്കുമ്പോഴേ കണ്ടത്തിലൊക്കെ ഇതുണ്ടോ, കണ്ടം പൂട്ടുന്ന സാധനം എന്ന് പറയുന്ന സാധനം ഇത് കലപ്പ, അതാണ് കലപ്പ. ഇത് ഈ പോത്തിന്റെ ഒക്കെ വരയ്ക്കാനല്ല, അത് ഉഴുത് മുറിക്കാന്ന് പറയും. ആ അത് 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 തന്നെ അത് തന്നെ. അപ്പം അതിൻ്റെ ആ പണിയെടുക്കുന്ന സമയത്ത് ഈ സാധനം തലയിൽ വെച്ചിട്ടാണ് മഴ നനയാതെ ചെയ്യുന്നത്. കനമുണ്ട്, കനമുണ്ടോ? അത് തലയിലങ്ങ് ഫിറ്റ് ചെയ്ത് പിന്നെ അങ്ങ് ഇരുന്നോളൂ. ഇത് കണ്ട ഇതൊക്കെ ഇന്ന് ഇത് അത് മറ്റേ ഇതാണ് തോന്നുന്നു ആട്ടുകല്ല്. ആ ആട്ടുകല്ല് നമ്മളിപ്പോൾ മിക്സിക്ക് പകരം പണ്ടുണ്ടായിരുന്ന സാധനം. ഇതൊക്കെ ഉണ്ടോ പണ്ടത്തെ കലവും ചട്ടിയും? കലവും ചട്ടിക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ആ അതെ അടുത്ത് മാറ്റങ്ങളുള്ളത് കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ ഈ ഇതുണ്ടോ ഉറി പോലത്തെ സാധനമാണ്. പണ്ട് ഈ ഉണങ്ങാനൊക്കെ ഈ അടുപ്പില്ലേ, ആ അതെ തന്നെ, അതിന് പകരമായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. പുക അടിച്ച് ഉണങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ അപ്പുറം കണ്ടോ റാന്തൽ കണ്ടോ? റാന്തൽ വിളക്ക്, വിളക്ക് വിളക്ക് അത് ആ കിടക്കുന്നുണ്ടോ? അത് തന്നെ അത് തന്നെ ആ ബൾബ് പോലെ. അത് അതിന് തൊട്ടപ്പുറം കണ്ട ഉറി എന്ന് പറഞ്ഞ സംഭവം ഉറി, അത് തന്നെ അതാണ് ഊ വെച്ച് തുടങ്ങുന്നത് ഉറി. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ കൊറേ സംഭവങ്ങളുണ്ട്. ആ ഇത് അത് തലവെക്കുന്നല്ല, ആ ഇത് തലവെക്കുന്നല്ല, ഇത് പേറ്റുന്ന സാധനം. പേറ്റെന്ന് പറഞ്ഞിട്ട് നെല്ലൊക്കെ പേറ്റി എടുക്കുന്നില്ലേ, നെല്ലും പതിരും തിരിക്കുക എന്ന് പറയുന്നത്. അതായത് ഇന്ന് മുറമില്ല, മുറം മുറത്തിന് വേറൊരു ഇതാണിത്. പണ്ട് ഉപയോഗിച്ചിരുന്ന മുറത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത്, ഈ സാധനം. എൻ്റെ അറിവ് അങ്ങനെയാണ്. ഇനി ഞാനത് വല്ല തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ മറ്റുള്ളവർ അറിയാത്തവർ പറഞ്ഞു തരും കേട്ടോ ഈ കാര്യങ്ങളെ കുറിച്ച്. നെല്ല് കുത്തുന്നത്, ആ വലക്ക വലക്ക നെല്ല് കുത്തുന്നത്, അരി ഇടിക്കുന്ന, അരി പൊടിക്കാന്ന് പറയും മറ്റേ അരിക്കുന്നത്. അതിന് പകരം നെല്ല് കുത്തുക എന്ന് പറയും. നെല്ല് കുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെല്ലിൻ്റെ ഉമി മാറ്റി അരിയാക്കുക, ആ അങ്ങനെ കുത്തി കുത്തി എടുക്കുന്നതിനെയാണ് നെല്ല് കുത്തുക എന്ന് പറയുന്നത്. അതെങ്ങനെയാണോ ഇതിനെ കുറിച്ച്, ഇതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണ ഇല്ല റിങ്കു. അതെന്താണെന്ന് എനിക്ക് ഇവിടുത്തെ കിട്ടുന്നില്ല. അറിയാവുന്ന ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. ഇതൊക്കെ കൊറേ സാധനം അന്നത്തെ കാലത്തുള്ളതാ. അതാണ് മ്യൂസിയത്തിൽ കൊണ്ടുവെക്കുക, പഴയ സാധനങ്ങളായിരിക്കും മ്യൂസിയത്തിൽ വെക്കുക. അല്ല അയ്യോ, ഇത് നന്നങ്ങാടി, അത് ഈ പണ്ട് ചരിത്രത്തിൽ ഇതിലുണ്ട്. ഇരുമ്പ് യുഗം, മാനന്തവാടി, വയനാട് ജില്ല, നന്നങ്ങാടി ഉണ്ടോ? നന്നങ്ങാടി ഇല്ല, ഇവിടെ ഇത്രയേ ഉള്ളൂ. നാല് കാലുള്ള മൺപാത്രം, മൺപാത്രം കറുപ്പും ചുവപ്പും കലർന്ന മൺപാത്രം. പണ്ടത്തെ ഫോട്ടോ ഉണ്ടാവും, കാണിച്ചു തരാം. വീരക്ക ഉണ്ടോ? അതിനകത്ത് കൊത്തുപണി ചെയ്തേക്കുന്നുണ്ടോ? ഇതാണ് ഇത് രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, അതൊക്കെയാണ് കൊത്തുപണി എന്ന് പറയുന്നത്. ഇതുണ്ടോ ഇവിടെ കണ്ടോ? നല്ല കലയാണ്. എടക്കൽ ഗുഹ, എടക്കൽ ഗുഹ എന്ന് പറഞ്ഞ ഇവിടെ അമ്പലവയിൽ, അതായത് അവിടെ നമുക്കൊരു ദിവസം പോവാം. അവിടെ പോയിട്ട് എടക്കൽ ഗുഹയിലും പോയിട്ട് നമുക്ക് എല്ലാം വീഡിയോ എടുക്കാം കേട്ടാ. ഇത് കണ്ടേ, ഇത് നാണയങ്ങൾ, ഇത് പണ്ടത്തെ നാണയങ്ങൾ, ഇത് ചേര നാണയങ്ങൾ, ഇത് ടിപ്പു സുൽത്താൻ നാണയങ്ങൾ. അത് മൈസൂരിലെ രാജാവായിരുന്നു ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ കൊട്ടാരമുണ്ട് മൈസൂർ, നമുക്കതും ഒരു ദിവസം പോകാം കേട്ടോ.
തിരുവിതാംകൂർ നാണയങ്ങൾ കണ്ടോ? ആ അങ്ങനെയാണ്, പണ്ടത്തെ കാലത്തുള്ള നാണയങ്ങൾ ഇതൊക്കെയാണ്. എല്ലാത്തിനും മോൾ എഴുതിയിട്ടുണ്ടല്ലോ. ഒരു കാശ് കണ്ടാ മോൾ എഴുതി, ഒരു കാശ്, നാല് കാശ്, എട്ട് കാശ്, കാൽ രൂപ, വീരരായൻ വെള്ളി വെള്ളിപ്പണം, വീരരായൻ വെള്ളിപ്പണം, ചിത്ര അര രൂപ, അനന്തരായൻ വെള്ളിപ്പണം. അത് ചെറിയ ഡോട്ട് പോലെ എഴുതണ്ട, അതുണ്ട്, അതാണത്. പിന്നെ മറ്റും പോലെ ഉണ്ടാവും. ഒരു പണം, ഒരു പണം, ആ ഒരു പണം, രണ്ട് ചക്രം, അതായത് ചക്രം, ചക്രം രണ്ട്, ഇത് രണ്ട് ചക്രം, ഇത് വെള്ളി ചക്രം, വെള്ളി ചക്രം, അത് തന്നെ. ഇത് ഇത് ഒരു ചക്രം, ഏറ്റവും മുകളിൽ ഏറ്റവും മുകളിൽ നടക്കണ്ട ഒരു ചക്രം. ഇത് കണ്ണൂർ അലിരാജയുടെ അരപ്പണം, അര അല്ലല്ലോ, 1/5 പണം. അതെങ്ങനെയാണത് കണക്കാക്കുന്നത്? അര രൂപ, ഒരു രൂപ, ഒരു രൂപ, അര അണ, അര അണ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അര അണ, അണ പൈസ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അണ, അതൊക്കെ ഓരോ കണക്കാണ്. രണ്ടാണ്, രണ്ട് രൂപയല്ല, ഇല്ലല്ല, അതെ. ഇത് ഒരു പൈസ ഇങ്ങനെ പൈസ എന്നാണ്, പൈസ അല്ല പൈസ. അപ്പൊ അങ്ങനെയാണ്. ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. ഇത്രയേ ഉള്ളൂ സംഭവം ഇവിടെ. ഇനി പുറത്തുള്ള കാഴ്ചകൾ, ഇവിടെയൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്, നല്ല കാഴ്ചകൾ. അതന്നെ, ഭയങ്കര ശാന്തമായ സ്ഥലം. പഴശ്ശിരാജ മരിച്ച സ്ഥലമാണ്. പിന്നെ പറഞ്ഞു ഇത് ഇത് എന്താ മറ്റേ ബെനിയൻ ട്രീ എന്ന സ്ഥലമാണ്. ഇത് സംഭവം എന്താ അറിയാമോ, അതങ്ങനെയല്ല. പഴശ്ശിരാജനെ അടക്കിയ സ്ഥലത്ത് അവിടെ ഒരു ബെനിയൻ ട്രീ വളർന്നു വന്നു. അപ്പോൾ മനസ്സിലായില്ലേ, ആ ട്രീനെ പിന്നെ അവിടെ അതിൻ്റെ മുകളിൽ വളർന്നു വന്നതുകൊണ്ട് ആ ട്രീനെ അവിടെ അങ്ങനെ കണക്കാക്കി. ആ ട്രീ നശിച്ചുപോയപ്പം അത്രയും ഭാഗത്ത് ഈ പഴശ്ശിരാജനെ അടക്കിയ അടുത്ത് ഒരു മരം മുളച്ചു വന്നതാണ്. ശരിയാണല്ലോ, ഇതെന്താ നീണ്ട സ്റ്റൂള് കൊണ്ടേക്കുന്നതാണ്, ഒരു വടി വെച്ചേക്കുന്ന കുട്ടികളെ തല്ലാൻ വേണ്ടിട്ട്. അടങ്ങി കിടന്നില്ലെങ്കില് മറ്റതപ്പൊ വെള്ളമായിരിക്കും. അതെ, ജഗ്ഗില് വെള്ളം വെച്ചേക്കുന്ന. ഇത് ഇത് പുതപ്പില്ലാത്തെ തലേണ മാത്രമേ ഉള്ളൂ, ചൂട് കാരണം പുതപ്പൊന്നും വേണ്ട. ഇവിടെ കുറെ ഇരിക്കാനൊക്കെ സ്ഥലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ ഉള്ളത്? ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. നല്ല രസമില്ലായിരുന്നു. വാതിലൊക്കെ ഉണ്ട്, ഡിസൈൻ ചെയ്തിട്ടൊക്കെ അല്ല ഇറങ്ങൂ. നടക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
ഇതിവിടെ ഇവിടെ വരുന്നവരുടെ കലാസൃഷ്ടികളാണ്. ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നേ? ഇതൊക്കെ എല്ലാരും അങ്ങനെ ചെയ്യും. ബാംബു ഉണ്ടല്ലോ, അപ്പൊ എന്താ പാണ്ടില്ലാത്ത? കൊറേ മീനുണ്ട്, കൊറേ കഴിഞ്ഞാ മീൻ. അപ്പം പഴശ്ശിരാജയുടെ ശൗര്യത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നൽകണ്ടല്ലോ. ഇവിടെ പണ്ട് വന്നപ്പം ഇത്രയും സജ്ജീകരണങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നല്ല ഒരുവിധം നല്ല വൃത്തിയായിട്ട് നല്ല ഒരുപാട് ഇരിക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട്. പാർക്ക് പോലെ കുറേ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. അപ്പം വന്ന് കാണാത്തവർക്കൊക്കെ വന്ന് കാണുക. കാണാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് വീട് കിട്ടുന്നേ ഉള്ളൂ. അപ്പം വന്ന് കാണാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാം ഇഷ്ടപ്പെട്ടു. അടിപൊളി. അപ്പം ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. ടാറ്റാ.